സംസ്ഥാനത്ത് പ്രചാരണം ശക്തമാക്കിയ മുന്നണികൾ മുതിർന്ന നേതാക്കളെ അടക്കം രംഗത്തിറക്കിയാണ് പ്രചാരണം സജീവമാക്കുന്നത്. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. NDAയിൽ BDJS മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടില്ല. കോഴിക്കോട് LDF, UDF, NDA സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ മുന്നിലാണ്. വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇന്ന് പര്യടനം തുടങ്ങും. തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി, മധ്യകേരളത്തിലെ വിശേഷങ്ങളുമായി AB തോമസ്, കോഴിക്കോട് നിന്ന് റിയാസ് KMR എന്നിവരാണ് ചേരുന്നത്. ആദ്യം സൂര്യഗായത്രിയിലേക്ക് വരുന്നു. സൂര്യഗായത്രി ഇന്ന് ശശി തരൂർ മണ്ഡലത്തിൽ എത്തും എന്ന് വിവരങ്ങളുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുന്നത്? അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾക്ക് എങ്ങനെ തുടക്കമാകും? മറ്റു സ്ഥാനാർത്ഥികൾ എത്രമാത്രം സജീവമാണ്? തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJPയും LDFും മുൻപ് തന്നെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ട പ്രചരണമൊക്കെ തന്നെ LDF പൂർത്തിയാക്കിയെന്നാണ് കരുതുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. ശശി തരൂർ MP ഇന്ന് ഡൽഹിയിൽ നിന്നും തലസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് എയർപോർട്ടിൽ വെച്ച് പ്രവർത്തകർ സ്വീകരണം നൽകുമെന്നും അറിയുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തായാലും പ്രചരണ പരിപാടികളൊക്കെ തന്നെ മറ്റ് രണ്ട് മുന്നണികളും തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പിനായിട്ട് തയ്യാറെടുക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം മണ്ഡലവും അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലവും. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മണ്ഡലങ്ങളിലും സിറ്റിംഗ് MPമാരെ തന്നെയാണ് നിലനിർത്തുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരും അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് MPയുമാണ് മത്സര രംഗത്തേക്ക് എത്തുന്നത്. ശശി തരൂർ MPയെ സംബന്ധിച്ചിടത്തോളം ഇത് നാലാമത്തെ അംഗമാണ്. കഴിഞ്ഞ 3 തവണയും മത്സരത്തിൽ ശശി തരൂർ MP വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 4ാം തവണ മത്സര രംഗത്ത് ഇറങ്ങുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതീക്ഷയുമായിട്ട് തന്നെയാണ് ശശി തരൂർ MP എത്തുന്നത്. ജനങ്ങൾ എന്നും തനിക്കൊപ്പം ഉണ്ടാകും. വലിയ വിജയം, വലിയ മുന്നേറ്റം തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തനിക്ക് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം ശശി തരൂർ MPക്കുണ്ട്. അടൂർ പ്രകാശ് MPയും അത്തരത്തിൽ ഒരു പ്രതീക്ഷ തന്നെയാണ് മത്സരവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ V ജോയ് MLAയുമാണ്. പന്ന്യൻ രവീന്ദ്രൻ മത്സരിച്ച് 2005 തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് തന്നെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വിജയം, അന്നുണ്ടായ വിജയം ഇത്തവണ തനിക്ക് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ പന്ന്യൻ രവീന്ദ്രൻ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെയായി ബന്ധപ്പെട്ട് തന്നെ മുന്നണി തന്റെ പേര് മുന്നണി നിർദ്ദേശിക്കുന്ന സമയത്തും ഇനിയൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താൻ ഇല്ല എന്ന ഒരു കാര്യമാണ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞിരുന്നത്. പിന്നീട് മുന്നണിയുടെയും നേതാക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് വീണ്ടും മത്സര രംഗത്തേക്ക് പന്ന്യൻ രവീന്ദ്രൻ എത്തുന്നത്. പക്ഷേ ഈ നാട്ടിലും അത് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് സുപരിചിതനായ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് പല പേരുകളും വരുമ്പോഴും പന്ന്യൻ രവീന്ദ്രന്റെ പേരിൽ അവസാനം എത്തി നിന്നത്. അദ്ദേഹം പ്രചരണ പരിപാടികളൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണവും ഒക്കെ തന്നെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അതേ ഒരു മുന്നേറ്റം തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോഴും ലഭിക്കും എന്ന ആത്മവിശ്വാസം LDFനുണ്ട്. നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. റിയാസ് KMR ചേരുന്നു. റിയാസ്, വടകരയിൽ ഷാഫി പറമ്പിൽ പ്രചാരണത്തിൽ സജീവമായി എത്താൻ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിശേഷമായി വടക്കൻ കേരളത്തിൽ നിന്ന് കാണേണ്ടത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫിജി, തീർച്ചയായും ഷാഫി പറമ്പിൽ ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി വടകര റെയിൽവേ സ്റ്റേഷനിലെത്തും. ഈ ഒരു അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റാണ് ഈ വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. നേരത്തെ സിറ്റിംഗ് MPയായ കെ മുരളീധരൻ തന്നെ വടകരയിൽ മത്സരിക്കും എന്ന തരത്തിലായിരുന്നു തുടക്കത്തിൽ എല്ലാം ഉണ്ടായിരുന്നത്. മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ അനൌദ്യോഗികമായ ഒരു പ്രചരണം പോലെ മണ്ഡലത്തിൽ കെ മുരളീധരൻ സജീവമാകുകയും ചെയ്തു. അതിനിടെ CPIയും ഏറ്റവും കരുത്തിയായ ഒരു സ്ഥാനാർത്ഥിയെ, KK ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടുകൂടി ഒരു ശക്തമായൊരു ഫൈറ്റ് ഉണ്ടാകുമെന്നൊരു പ്രതീതി ജനിച്ചിരുന്നു. മാത്രമല്ല ഈ BJP NDA സ്ഥാനാർത്ഥിയായി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ R പ്രഫുൽകൃഷ്ണയെ രംഗത്തിറക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പിന്നാലെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു. പത്മജ BJPയിലേക്ക് പോകുന്നു. ഇതോടുകൂടി തൃശ്ശൂരിൽ വലിയ പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാകുന്നു. ആ ഒരു പ്രതിസന്ധി മറികടക്കാൻ കരുണാകരൻ്റെ ചോരയെ BJP എടുത്തപ്പോൾ ചോരയ്ക്ക് ചോര കൊണ്ട് മറുപടി നൽകുന്ന ഒരു സമീപനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. രാജ്ക്ക് രാമാനം കെ മുരളീധരനെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും
പിന്നീട് അതിന് പകരമായി ന്യൂനപക്ഷ മുഖം എന്ന രീതിയിൽ ഷാഫി പറമ്പിലിനെ യുവ രാഷ്ട്രീയ നേതാക്കളിലെ ഏറ്റവും കരുത്തുറ്റൊരു നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ. ആ ഒരു കരുത്തുറ്റ മുഖത്തെ അവതരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയും ചെയ്തു. അങ്ങനെ ഔദ്യോഗികമായി വടകരയിലെ സ്ഥാനാർത്ഥിയെ ഷാഫി പറമ്പിലിനെ പ്രഖ്യാപിച്ചു. ഷാഫി പറമ്പിൽ ഇന്ന് മുതൽ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങും. അതിൻ്റെ ഭാഗമായി അദ്ദേഹം വൈകിട്ട് വടകര റെയിൽവേ സ്റ്റേഷനിലെത്തും. അതിനുശേഷം കോട്ടപ്പറമ്പ് മൈതാനിയിലാണ് ഷാഫി പറമ്പിലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനം നടക്കുന്നത്. ഇതിനെ വലിയ ഒരു പരിപാടിയായി തന്നെ മാറ്റാനാണ് UDFന്റെ തീരുമാനം. അതേസമയം KK ശൈലജ ടീച്ചർ ഇന്ന് കൊയിലാണ്ടി ഭാഗത്താണ്. കൊയിലാണ്ടി ഭാഗത്ത് ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം തല കൺവെൻഷൻ KK ശൈലജ ടീച്ചറുടെ ഇന്ന് വൈകിട്ട് നടക്കുന്നുണ്ട്. പ്രചരണ രംഗത്ത് KK ശൈലജ ടീച്ചർ ഏറെ മുന്നേറി കഴിഞ്ഞു. ഫിജി ശരി, റിയാസ്, നമുക്ക് മധ്യകേരളത്തിലെ കാര്യങ്ങൾ നോക്കാം. എബി, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ? ഏതൊക്കെ സ്ഥാനാർത്ഥികൾ സജീവമായി ഇപ്പോൾ രംഗത്തുണ്ട്? മധ്യകേരളം തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു. എറണാകുളത്താണെങ്കിൽ ഹൈബി ഈഡന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ ഹൈബി ഈ സമൂഹത്തിലെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ നേരിട്ട് കാണുക എന്നുള്ളൊരു പരിപാടിയിലേക്കാണ് ആദ്യം കടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തു വരാത്തത് കൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് MP എന്ന നിലയിൽ പങ്കെടുക്കേണ്ട പരിപാടികളൊക്കെ ഉണ്ട്. ആ നിലയ്ക്കുള്ള പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഹൈബി ഈഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഷൈൻ ടീച്ചർ LDFന്റെ സ്ഥാനാർത്ഥി, നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി. അതിനുശേഷം ഇത്തരത്തിൽ ആളുകളെയൊക്കെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന നടപടികളിലൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോവുകയാണ്. റോഡ് ഷോ പോലുള്ള പരിപാടികളൊന്നും തന്നെ എറണാകുളത്ത് ആരംഭിച്ചിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ എത്തിയിരിക്കുന്നു. ആലപ്പുഴയിൽ ഇന്നിപ്പോൾ KC വേണുഗോപാൽ 8 മണിയോടുകൂടി വാഹന പ്രചാരണ ജാഥയോടുകൂടി തന്നെ, റോഡ് ഷോയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുകയാണ്. AM ആരിഫ് നേരത്തെ തന്നെ ഈ പ്രചാരണ പരിപാടിയുമായി മുന്നോട്ട് വന്നിരുന്നു. അവിടെ ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തുള്ളത്. പ്രചാരണങ്ങൾ വലിയ രീതിയിൽ തന്നെ ആളുകളെയൊക്കെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്ക് തന്നെ ആലപ്പുഴ വളരെ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കോട്ടയത്തും സമാനമായ രീതിയിലുള്ള പരിപാടികൾ ഇന്നിപ്പോൾ കോട്ടയത്ത് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ബിനോയ് വിശ്വമാണ് ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തോമസ് ചാഴികാടാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കോട്ടയത്തുള്ളത്. ഒപ്പം തന്നെ ഫ്രാൻസിസ് ജോർജ് UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. അവിടെ BDJS ആണ് NDA മുന്നണിയുമായി ബന്ധപ്പെട്ട് മത്സരരംഗത്തുള്ളത്. അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ ആയിട്ടില്ല. തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും ഒരുപക്ഷെ അവിടെ മത്സരരംഗത്തേക്ക് വരിക. ഒപ്പം തന്നെ ഇടുക്കിയിലും സമാനമായ രീതിയിലുള്ള സംഗതികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിൽ ജോയിസ് ജോർജ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഡീൻ കുര്യാക്കോസ്, സിറ്റിംഗ് MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് തന്നെയാണ് UDFന്റെ പ്രതിനിധിയായി മത്സരരംഗത്തുള്ളത്. ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് അവിടെ നടക്കുക. ഒപ്പം BJPയുടെ സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു പ്രതികരണങ്ങളൊക്കെയാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു സൂപ്പർ താരം ഒരുപക്ഷെ അവിടെ വന്നേക്കും എന്നുള്ളൊരു സൂചനകളൊക്കെ നൽകുന്നുണ്ട്. അതാരാണ് എന്നുള്ളൊരു ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇടുക്കിയെ. ഒപ്പം എറണാകുളത്തും BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെയുള്ള പ്രചാരണ പരിപാടികൾ, മുന്നണികൾ, സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മധ്യകേരളം എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ നാട്ടിക മണ്ഡലത്തിലാണ് BJPയുടെ സ്ഥാനാർത്ഥിയുള്ള സുരേഷ് ഗോപി ഉള്ളത്. ഒപ്പം K.മുരളീധരൻ ഇന്നലെ തന്നെ വന്നപ്പോൾ ഊഷ്മളമായിട്ടുള്ളൊരു സ്വീകരണം നൽകിക്കൊണ്ട് തന്നെയായിരുന്നു പ്രവർത്തകർ അദ്ദേഹത്തെ വരവേറ്റത്. അത് തന്നെ ഒരു പ്രചാരണ പരിപാടിയുടെ തുടക്കം തന്നെയായിരുന്നു. ശരി എബി, ഒപ്പം റിയാസും സൂര്യഗായത്രിയുമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഇപ്പോഴത്തെ കാഴ്ചകൾ, വിശേഷങ്ങൾ പങ്കുവച്ചത്.